ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കിടലൻ ബിരിയാണി റെസ്റ്റോറൻ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആസിഫി ബിരിയാണി അപ്പം ഒരുപാട് ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ ആസിഫ ബിരിയാണി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും തിരുവനന്തപുരം പോയ സ്ഥിതിക്ക് നമുക്കിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനടുത്ത് അരിസ്റ്റൂ ജംഗ്ഷനിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല ചൂട് വെള്ളം അവർ നമുക്ക് കുടിക്കാൻ തരും അതിൻ്റെ കൂടെ തന്നെ മിനൽ വാട്ടറും അവിടെ കാണും കേട്ടോ അപ്പോൾ നമുക്ക് വാഴയിലാണ് ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ മുഗൾ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ സർവീസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ബൗൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ നോർമലി കഴിക്കുന്ന ഒരാൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ളത് കാണും ഒരു ബൗള് ബിരിയാണി എന്ന് പറഞ്ഞ കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും ഉണ്ട് ഒരു മൂന്നാല് പീസ് നല്ല ചിക്കനും ഉണ്ട് ക്വാണ്ടിറ്റി വൈസ് വളരെ വെർത്താണ് കേട്ടോ ഇത് അതുപോലെ തന്നെ റൈസിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഇത്രയും ആസ്വദിച്ച് ഇത്രേം കൂടുതൽ ബിരിയാണി കഴിച്ചിട്ടുള്ളതാണ് അതുമാതിരി എനിക്ക് ആ ബിരിയാണി റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ചിക്കനെക്കുറിച്ച് പറയാനാണെങ്കിൽ ചിക്കൻ അത്യാവശ്യം കുറച്ച് ആണ് കാരണം ചിക്കൻ മുകൾ ബിരിയാണി സ്പൈസി ആണ് കേട്ടോ എന്ന് പറഞ്ഞ ഒരു എരിവ് കഴിക്കാത്ത കഴിക്കാത്തൊരാൾക്ക് കഴിക്കാൻ പറ്റാത്തത്ര എരിവൊന്നുമില്ല പക്ഷേ കുറച്ച് സ്പൈസിയാണ് അത്രയും ൂ പിന്നെ നല്ല കുരുമുളകുവിൻ്റെയൊക്കെ നല്ലൊരു മണവും ഒക്കെ ഉള്ള നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ ഈ കുറിച്ച് പറയാൻ റൈസ് നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഒക്കെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് നല്ല മോയ്സ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ഡ്രൈ അല്ല റൈസ് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ അതിൻ്റെ സാലഡ് ഒരു രക്ഷയില്ല സാലഡ് കഴിക്കാത്ത എൻ്റെ ഹസ്ബൻഡ് വരെ വാരി വാരി സാലഡ് കഴിക്കാൻ കാരണം നല്ല ഫ്രഷ് സാലഡ് സാധാരണ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ സാലഡിൽ ഒരു ഉള്ളിയുടെ ചവയൊക്കെ വരാറില്ലേ പക്ഷേ ഈ ഒരു സാലഡിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാലഡായിരുന്നു പിന്നെ എല്ലാം എന്താ പറയുക ആവട്ടെ റൈസ് ആവട്ടെ സാലഡ് ആവട്ടെ എല്ലാം കിഡുവായിരുന്നു ഒന്നൊരു രക്ഷയില്ല പിന്നെ നമ്മൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ പൈനാപ്പിൾ ജൂസ് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി കാരണം ഇതെങ്ങനെ ഞാൻ കുടിച്ചു തീർക്കുന്നു ഓർത്ത് പക്ഷേ ഇങ്ങനെയൊക്കെയോ ഞാൻ കുടിച്ച് തീർത്തു അങ്ങനെ കഴിച്ചും കുടിച്ചൊക്കെ വയറ് ഫുൾ ആക്കി അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ട്രിവാൻഡർ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നല്ല കിടിലം ബിരിയാണിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക് യു